ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം പെട്രോൾ കാറുകൾക്ക് ഉണ്ടാകുന്ന മൈലേജ് ഷോർട്ട്, അല്ലെങ്കിൽ ഡീസൽ കാറുകൾക്ക് ഉണ്ടാകുന്ന മൈലേജ് ഷോർട്ട്. നിങ്ങളുടെ വാഹനത്തിന് തീരെ മൈലേജ് കിട്ടുന്നില്ല, പെർഫോമൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടൈമിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് ബ്ലാക്ക് സ്മോക്കോ, അല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്ക് അല്ല, കുറച്ച് നേരത്തേക്ക് ഒരു വൈറ്റ് സ്മോക്ക് കാണുന്നുണ്ടെന്ന് ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതിന് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ മൈലേജ് ഷോർട്ട് നിങ്ങളുടെ വെഹിക്കിൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എത്തരത്തിൽ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നുള്ളതും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഫോട്ടോസും വീഡിയോസും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോട് കൂടി ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ സിസ്റ്റത്തിനെ കുറിച്ചും ഫ്യുവൽ ബേണിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വോൾട്ടേജ്, എയർ മിക്സിങ്ങിൻ്റെ ഏകദേശം റേഷ്യൂസ്, അത്തരത്തിലുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ സ്കിപ്പ് ചെയ്താൽ പറയുന്നത്, കാരണം ഒരുപാട് സയൻറ്റിഫിക്കായിട്ട് പറയുവാണെങ്കിൽ ഒരു സാധാരണക്കാരൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്ക് തീർച്ചയായിട്ടും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ സാധാരണക്കാരനെ മനസ്സിലാവാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു വേയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ വാഹനം പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ, പൊതുവെ നമുക്ക് പെട്രോൾ വാഹനത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പെട്രോൾ വാഹനത്തിന് മൈലേജ് ഷോർട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് മാത്രം മാറ്റിയാൽ മതിയോ, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ മാറ്റിയാൽ മതിയോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഉണ്ടാവുന്ന കുറച്ച് റീസണും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം ഒരു 5 വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന്, എന്നാൽ അത്യാവശ്യം കിലോമീറ്റർ 50,000, 60,000, 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനങ്ങൾക്കോ അതിന് എബോ ഓടിയിട്ടുള്ള വാഹനങ്ങളോ ആണ് കൂടുതലായും ഇത്തരത്തിലുള്ള കംപ്ലയിൻസ് കാണാറുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഭാഗം, ഏറ്റവും ചിലവ് കുറഞ്ഞ ഭാഗവും അതിൻ്റെ എയർ ഫിൽറ്റർ തന്നെയാണ്. ഈ എയർ ഫിൽറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ഓയിൽ സർവീസിലും 10,000 കിലോമീറ്ററിലോ അല്ലെങ്കിൽ 1 വർഷത്തിൽ 1 കിലോ ചെയ്യുന്ന സർവീസിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തിരിക്കണം. മിക്ക ആൾക്കാരും കാണാറുണ്ട് ഈ എയർ ഫിൽറ്റർ എയർ അടിച്ചിടുന്ന, എയർ അടിച്ച് ക്ലീൻ ചെയ്തിടുന്ന ഒരു പ്രോസസ്സ് കാണാറുണ്ട്. ഈ എയർ ഫിൽറ്റർ എന്നുള്ളത് വളരെ തിന്നായിട്ടുള്ള ഹോൾസാണ്, എയർ പാസ് എയർ കറക്റ്റ് ഫ്ലോ ചെയ്യാനുള്ള ഹോൾസാണുള്ളത്. നിങ്ങളുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ എപ്പോഴും നല്ല പ്യുവറായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക, എല്ലാ സർവീസും പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യുക. എയർ ഫിൽറ്ററിലുണ്ടാകുന്ന ഓവറായിട്ട് ഡസ്റ്റ് അടയുക, ഒരു എയർ അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോൾസൊക്കെ വലുതാവാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചെറിയ മൈക്രോണിലുള്ള ഡസ്റ്റുകൾ മുഴുവൻ കയറി ത്രോട്ടിൽ ബോഡി ഡാമേജ് ആക്കാറുണ്ട്, എയർ ഫ്ലോ സെൻസർ ഡാമേജ് ആക്കാറുണ്ട്. ത്രോട്ടിൽ ബോഡിയുടെ ഉള്ളിലുള്ള വെൻറ്റുകളിൽ കുറച്ച് ഡസ്റ്റ് അടഞ്ഞു കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് ഫ്യുവൽ മിക്സിങ് കറക്റ്റായിട്ട് ആവാതെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന കംപ്ലയിൻസ് അല്ല, കുറേ നാളുകളായിട്ട് എയർ ഫിൽറ്ററിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കാതെ വരുമ്പോൾ ഗ്രാജുവലി ഉണ്ടാകുന്ന കംപ്ലയിൻ്റ് ആണ്. ലോങ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ലോങ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എയർ ഫിൽറ്റർ എല്ലാ സർവീസിലും പ്രോപ്പറായിട്ട് എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് വണ്ടിക്ക് മൈലേജ് ഷോർട്ട് നല്ലോണം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്യുവൽ ലൈൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ടാങ്കിൻ്റെ അകത്ത്, പെട്രോൾ കാറുകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് പെട്രോൾ ടാങ്കിൻ്റെ അകത്ത് ഒരു മോട്ടർ ഉണ്ടാവും. ഈ മോട്ടറിൽ പ്രോപ്പറായിട്ട് നമ്മൾ എപ്പോഴും വാഹനത്തിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വാഹനത്തിൽ അത്യാവശ്യം ഒരു ക്വാർട്ടർ ടാങ്കെങ്കിലും ഫ്യുവൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന മോട്ടറിൻ്റെ കൂളൻ്റായിട്ട് ഇതേ ഫ്യുവൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മോട്ടർ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തതിലാണ് അത്രയും കറക്റ്റ് പ്രഷറിലുള്ള ഫ്യുവൽ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പെട്രോളിൻ്റെ ഈ മോട്ടറിൻ്റെ വർക്കിംഗ് പെർഫെക്റ്റ് ആണെന്നുള്ളതും ടാങ്ക് ക്ലീൻ ആണെന്നുള്ളതും കുറേ ഒരു 50,000 കിലോമീറ്ററിലോ അല്ലെ 100,000 കിലോമീറ്റർ തികഞ്ഞു കഴിയുമ്പോഴോ നമ്മൾ തീർച്ചയായിട്ടും വണ്ടിയുടെ ടാങ്ക് അഴിച്ചിട്ട് ടാങ്കിൻ്റെ അകത്ത് അടിയിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റും കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഊറിക്കിടപ്പുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മോട്ടറിൻ്റെ വർക്കിംഗ് പെർഫെക്റ്റ് ആണെന്നുള്ളതും ഓസ്, അതായത് ടാങ്കിൽ നിന്ന് വന്ന് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നവരെയുള്ള പൈപ്പും അതിൻ്റെ റിട്ടേൺ പൈപ്പും, എക്സസ് ഉള്ള ഫ്യൂവല് റിട്ടേൺ പോകുന്ന റിട്ടേൺ പൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യും. ഈ ചെക്ക് ചെയ്തിട്ട് അത് എല്ലാം ഓക്കെയാണ്, പമ്പിൻ്റെ അത്യാവശ്യം പ്രഷർ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇഞ്ചക്ടർ എന്നാണ്. ഈ നേരെ വന്ന് കോമൺ റെയിലിലേക്ക് വരുന്നു, കോമൺ റെയിൽ അത് ഇഞ്ചക്ടറിലേക്ക് കൊടുക്കുന്നു. ഈ ഇഞ്ചക്ടറിലേക്ക് കൊടുക്കുമ്പോൾ ഇഞ്ചക്ടറിൽ പ്രഷർ സെൻസർ ഉണ്ട്. ഈ പ്രഷർ സെൻസർ നമുക്ക് ശരിക്കും വണ്ടിക്കൊരു ഡാമേജ്, വണ്ടി വളരെ കുറവാണ്, അല്ലെങ്കിൽ വണ്ടി വലിക്കുന്നില്ല, അത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ OBD സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഷർ സെൻസറിൽ എത്ര പ്രോപ്പർ പ്രഷർ വരുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത്തരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് വാണിംഗിൽ കാണിക്കാറുണ്ട്. ചെറിയ മിസ്റ്റേക്കാണ്, ശരിക്കും വാണിംഗിൽ കാണിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും വാണിംഗിൽ കാണിക്കാറുണ്ടെങ്കിലും
വോൾട്ടേജ് വേരിയേഷൻ അല്ലാതെ ചെറിയ ചെറിയ കരടടഞ്ഞിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും സെൻസർ വർക്കിംഗ് പ്രോപ്പർ ആണെന്ന് കാണിക്കുമെങ്കിലും വണ്ടിയുടെ വലി ബാക്കി കാര്യങ്ങളൊക്കെ ഷോർട്ടേജ് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫ്യൂവല് ഇഞ്ചക്ടറിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഇഞ്ചക്ടറിൻ്റെ പൾസ്, ശരിക്കും ഇഞ്ചക്ടർ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ കിടികിടിന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം നിങ്ങൾക്ക് ആ ചെവി അടുത്ത് വെച്ച് നോക്കി അറിയാൻ പറ്റും, നാല് സിലിണ്ടറുള്ള വണ്ടിയാണെങ്കിലും മൂന്ന് സിലിണ്ടറുള്ള വണ്ടിയാണെങ്കിലും മൂന്ന് ഇഞ്ചക്ടർ ഉണ്ടാവും, നാല് സിലിണ്ടറുള്ള നാല് ഇഞ്ചക്ടർ ഉണ്ടാവും. ഈ പെട്രോൾ ഇഞ്ചക്ടറിൽ പ്രോപ്പറായിട്ട് ഈ ഫ്യൂവൽ ഫിൽറ്ററും ടാങ്ക് നല്ല ക്ലീൻ അല്ല, ഫ്യൂവൽ ഫിൽറ്റർ, അതായത് ഇതിൻ്റെ ഇടയിൽ ഫ്യൂവൽ ഫിൽറ്റർ പറയാൻ വിട്ടുപോയി, അപ്പോൾ ഫ്യൂവൽ ഫിൽറ്ററും കൂടി നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഈ ഫ്യൂവൽ ഫിൽറ്ററിലേക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് നേരെ വന്നിട്ട് നമുക്ക് കോമൺ ഡ്രയിൽ വന്നിട്ട് പിന്നെ ഇഞ്ചക്ടറിലേക്ക് പ്രഷർ കൊടുക്കുന്നത്. ഇഞ്ചക്ടർ ശരിക്കും എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയോ, കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഇഞ്ചക്ടറിൻ്റെയും കുറേ നാളായിട്ട് ക്ലീൻ ചെയ്യാണ്ട് കരടടഞ്ഞ ഇഞ്ചക്ടറിൽ വരുന്ന സ്പ്രേയിങ്ങിൻ്റെയും ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലായിരിക്കും അത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇഞ്ചക്ടർ ചെറിയ ചെറിയ കരടൊക്കെ കയറി ഇഞ്ചക്ടർ ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ അളവിൽ മിക്സ് ചെയ്യാനുള്ള ഫ്യുവലിൻ്റെ റേഷ്യോയിൽ അത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ റിട്ടേൺ പോകുന്ന ഫ്യുവലിൻ്റെ എമൗണ്ട് കൂടും. ഈ റിട്ടേൺ ഓസിൽ ഒരുപാട് പ്രഷർ കയറി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ലീക്കാവും. പ്രോപ്പറായിട്ട് ഇഞ്ചക്ടറിലൂടെ സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഫ്യുവല് പ്രഷർ ചെയ്ത് പോകുന്ന ആ ഒരു ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഹോൾസ് അടഞ്ഞു കഴിയുമ്പോൾ പെട്രോൾ ഇഞ്ചക്ടറിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് ചെറിയ വളരെ ചെറിയ രീതിയിൽ, അതായത് ഒരു സിലിണ്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ട ഫ്യുവലിൻ്റെ ഒരു 50% എങ്കിലും വേപ്പറായിട്ടോ അല്ലെങ്കിൽ അത്രയും പ്രഷറിൽ ചീറ്റി പുറത്തേക്ക് പോകാറുണ്ട്. അത്തരം വാഹനങ്ങളിൽ ഉള്ളിലേക്ക് എ സി ഇടുമ്പോൾ ചെറിയ രീതിയിൽ പെട്രോളിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ടർ എന്തെങ്കിലും അടവുണ്ടോ എന്നറിയാം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യാം. അതായത് ഡീസൽ വണ്ടിയുടെ അല്ല, പെട്രോൾ വണ്ടിയുടെ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ കോസ്റ്റ് കുറഞ്ഞ മാർഗ്ഗമാണ്. ഒരുപാട് ഇഞ്ചക്ടർ ക്ലീനേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇഞ്ചക്ടർ അഴിച്ചെടുത്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈൻ കൂടി നമ്മൾ ക്ലിയർ ആക്കി, നമ്മൾ നോർമൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടാപ്പിൽ നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഒരു വെള്ളം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല പത പോലെ കറക്റ്റ് ആയിട്ട് വരും. കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കരടടഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറും, നമ്മൾ ആ ഫിൽറ്ററൊക്കെ കുത്തിക്കളയും. ആ ഒരു സെയിം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്യുവൽ ഇഞ്ചക്ടറിൽ നടക്കുന്നത്. ഫ്യുവൽ ഇഞ്ചക്ടറിൽ എപ്പോഴും ഈ ഇഞ്ചക്ഷൻ നടക്കുമ്പോൾ ഈ ഫ്യുവലിൻ്റെ സ്പ്രേയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു തുള്ളിയെ ഒരു ലക്ഷം തുള്ളികളാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സ്പ്രേയിങ് മാറിയിട്ട് അത് പല രീതിയിലാവുമ്പോൾ നമുക്ക് മൈലേജ് ഷോർട്ട് വരും, വണ്ടി വലിക്കാത്തൊരു ഇഷ്യൂ വരും. മറ്റു വണ്ടികളുടെ പോലെ പെർഫോമൻസിൻ്റെ വണ്ടിക്കില്ലല്ലോ, കയറ്റം കയറുമ്പോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഒന്ന് ഒരു പതുങ്ങൽ ചെറിയൊരു മിസ് ഫയറിങ് പോലെ തോന്നുന്നു. ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ പലർക്കും ഫീൽ ചെയ്യാറുള്ളതാണ്. അതിൻ്റെ റീസൺ നിങ്ങളുടെ ഇഞ്ചക്ടറിൽ ഉണ്ടായിട്ടുള്ള പ്രോപ്പറായിട്ട് നിങ്ങൾ എയർ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും ഡീസൽ ടാങ്കും ക്ലിയർ ചെയ്യാത്തത് കൊണ്ടുള്ള ഇഷ്യൂ ഈ കരടുകൾ കയറി ഇഞ്ചക്ടറിൽ അടയുമ്പോഴാണ് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഇഞ്ചക്ടറും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഇലക്ട്രിക്കൽ ലൈൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ ലൈൻസ് ചെക്ക് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഇഗ്നീഷൻ കോയിൽ, അതിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ഹൈ വോൾട്ടേജ് കേബിൾസ്, അതുപോലെ തന്നെ അത് കോഡ് വയർ എന്ന് പറയും, വണ്ടിയുടെ ഇഗ്നീഷൻ കോയിൽ, ഇഗ്നീഷൻ കോയിലിൽ നിന്ന് സ്പാർക്ക് പ്ലഗിലേക്ക് വന്ന കോഡ് വയർ, അതുപോലെ തന്നെ ഓരോ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷനും നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യണം. ചില വണ്ടികളിൽ സിലിണ്ടറിൽ ഉണ്ടാകുന്ന ഓയിൽ, സിലിണ്ടറിൻ്റെ റിങ്സൊക്കെ വീക്കായി കഴിയുമ്പോൾ ഓയിൽ കയറി കത്തുന്നത് കൊണ്ട് വളരെ വേഗം തന്നെ ഈ ഒരു സ്പാർക്ക് പ്ലഗ് ഡാമേജ് ആവാറുണ്ട്. അത്തരം വണ്ടികൾക്ക് ഓവറായിട്ട് വണ്ടിക്ക് ഓവറായിട്ട് മിസ് ഫയറിങ് കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സിലിണ്ടറിൻ്റെയും സ്പാർക്ക് പ്ലഗ് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ അടിയിൽ അടിഞ്ഞിരിക്കുന്ന കരിയുടെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സിലിണ്ടറിൽ ഡാമേജ് ഉണ്ടോ എന്നുള്ളത് ബേസിക്കായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഈ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്തിരിക്കണം. കോഡ് വയറിൽ എത്തരത്തിലെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ളതും നിങ്ങളുടെ ഇഗ്നൈറ്റർ, അതായത് വണ്ടിക്ക് ഇഗ്നീഷൻ കൊടുക്കുന്ന, അതായത് സ്പാർക്കിംഗ് കൊടുക്കുന്ന ആ ഇഗ്നൈറ്ററിന് പ്രോപ്പറായിട്ട് വർക്കിംഗ് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. എത്തരത്തിലെങ്കിലും എഞ്ചിൻ വാണിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇഷ്യൂ പരിഹരിക്കാം. അപ്പോൾ ആ ഒരു ഭാഗവും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൈലേജ് ഷോർട്ടുള്ള നിങ്ങളുടെ വണ്ടിക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗമാണ്, തെർമോസ്റ്റാറ്റ് സ്വിച്ച് എന്നുള്ള സംഭവം. തെർമോസ്റ്റാറ്റ് സ്വിച്ച് എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നതെന്നുള്ളത് പലരും വാഹനത്തെ കുറിച്ചിട്ട് അറിവുള്ള പലരും ചിന്തിക്കാം. കാരണം തെർമോസ്റ്റാറ്റ് സ്വിച്ച് വണ്ടിയുടെ കൂളിംഗ്, അത് വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, ഫ്യൂവലായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് തെർമോസ്റ്റാറ്റ് സ്വിച്ച് വന്നു എന്നുണ്ടെങ്കിൽ, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പകൽ സമയത്ത് കാണുന്ന ചെറിയൊരു പുക, ഒരു വണ്ടി ചൂടാകുന്നത് വരെ ഉണ്ടാകുന്ന ചെറിയൊരു പുകയ്ക്കും മാത്രമല്ല മൈലേജ് ഷോർട്ടിനും ഒരു വലിയ കാരണം, വലിയൊരു പങ്ക്, വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ തെർമോസ്റ്റാറ്റ് സ്വിച്ച് ഉണ്ടാകും.
ഈ തെർമോസ്റ്റാറ്റ് സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, കുറേ നാളായിട്ട് കൂളൻ്റൊന്നും ചേഞ്ച് ചെയ്യാതെ വളരെ വൃത്തിയില്ലാത്ത കൂളൻ്റിൽ അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് സ്വിച്ചിന് ഇത്തരത്തിലേയും കംപ്ലൈൻറ്റ് ഉണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ ഹീറ്റ് കാണിക്കുന്നില്ല, ഹീറ്റ് കുറച്ച് മുകളിലേക്കോ കുറച്ച് താഴേക്കോ ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നേ ഇല്ല. പക്ഷെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, വണ്ടി ഓവർ ഹീറ്റ് ആവുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത്തരത്തിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തെർമോസ്റ്റാറ്റ് നമ്മൾ വണ്ടി ഫസ്റ്റ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി തണുത്തിരിക്കും. ഈ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളിൽ ഫ്യുവൽ മിക്സ്ചറിൻ്റെ റേഷ്യോയിൽ റിച്ച് മിക്സ്ചർ എന്ന് പറയും, അതായത് ഫ്യുവലിൻ്റെ അളവ് കുറച്ച് കൂടുതലും തണുത്തിരിക്കുന്നതുകൊണ്ട് എയറിൻ്റെ അളവ് കുറച്ച് കുറവും ഒക്കെ ആക്കിയിട്ട് പെട്ടെന്ന് ബേൺ ആ ക്വിക്ക് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മിക്ക വാഹനങ്ങളിലും ആ ഒരു റേഷ്യോയിൽ ഇ സി എം ചെറിയൊരു വ്യത്യാസം വരുത്താറുണ്ട്. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ വ്യത്യാസം വരുത്തുമ്പോൾ രാവിലെ വണ്ടി ഓണാക്കുമ്പോൾ വണ്ടിനോട് തെർമോസ്റ്റാറ്റ് പറയും, വണ്ടി എനിക്ക് വണ്ടി ഫുള്ളായിട്ട് എൻജിൻ തണുത്തിരിക്കണം, അപ്പോൾ റിച്ച് ഫ്യൂവലാണ് വേണ്ടത് എന്ന് തെർമോസ്റ്റാറ്റ് ഇ സി എമ്മിനോട് പറയും. അപ്പോൾ ഇ സി എം എന്ത് ചെയ്യും, ഫ്യുവൽ മിക്സ്ചറിൽ ഫ്യുവലിൻ്റെ അളവ് കുറച്ച് കൂട്ടിയിട്ട് എയറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കും. അതിന് എല്ലാ ഭാഗത്തും എല്ലാ മെക്കാനിക്കൽ പാർട്സിലും ഓരോ സെൻസർ ഉണ്ടാവും. ഈ സെൻസറിലോട് നമ്മുടെ ഇത് പറയുവാണ്, നമ്മുടെ ഇ സി എം പറയുവാണ് ഇപ്പോൾ വണ്ടി തണുത്തിരിക്കണം, സോ ക്വിക്ക് സ്റ്റാർട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവർ കയറി ഇന്ന് താക്കോൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് റിച്ച് ഫ്യുവൽ റിച്ച് മിക്സ്ചറാണ് വേണ്ടതെന്ന് പറയും, റിച്ച് മിക്സ്ചർ കൊടുക്കും, വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി കുറച്ച് നേരം ആ റിച്ച് മിക്സ്ചറിൽ സ്റ്റാർട്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഈ വെള്ളപ്പുക കിട്ടുന്നതിൻ്റെ ഒരു കാര്യം വരുന്നതും ആ ഒരു ക്വിക്ക് സ്റ്റാർട്ട് കിട്ടുന്നതല്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം വണ്ടി ഓടി ചൂടായി കഴിഞ്ഞ് ഈ എൻജിനിലേക്ക് വെള്ളം അങ്ങനെ വെള്ളം ഒരു ചൂടാവാനൊരു വലിയ ടൈമൊന്നും വേണ്ട, ഒരു 1 മിനിറ്റിനുള്ളിൽ ഒരു 2 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വെള്ളം നല്ല അത്യാവശ്യം ഹീറ്റായി തുടങ്ങും. ഈ ഹീറ്റാകുമ്പോൾ തന്നെ ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ത് ചെയ്യും, അപ്പോൾ ഈ സിമിനോട് പറയും അത് അത്യാവശ്യം വണ്ടി ചൂടായിട്ടുണ്ട്, ഇനിയിപ്പോൾ റിച്ച് മിക്സർ വേണ്ട, പ്രോപ്പറായിട്ടുള്ള മിക്സർ മതി, ലീനായിട്ട് മതി, അല്ലെങ്കിൽ കുറച്ച് കുറച്ചിട്ട് മതി, ലീൻ മിക്സർ അല്ല, കുറച്ച് കുറച്ച് കുറവ് മിക്സിങ് മതി, പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇ സി എം ബാക്കിയുള്ള എല്ലാവരോടും പറയും കൃത്യമായിട്ടുള്ള ഫ്യൂവൽ മാത്രം മതി, വണ്ടി നമ്മുടെ വണ്ടി ചൂടായിരിക്കുന്നു എന്ന് പറയും. ഈ പറയാനുള്ള കപ്പാസിറ്റി നമ്മുടെ തെർമോസ്റ്റാറ്റിന് ഇല്ലാണ്ടാകുമ്പോൾ, തെർമോസ്റ്റാറ്റ് സ്വിച്ച് കംപ്ലൈൻ്റ് ആകുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾക്ക് വാർണിംഗ് കാണിക്കണമെന്നില്ല, തെർമോസ്റ്റാറ്റ് സ്വിച്ചിനകത്തേക്ക് വരുന്ന വോൾട്ടേജും കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഈ വണ്ടി ചൂടായിട്ടുണ്ടോ തണുത്തിരിക്കുവാണെന്നുള്ള പറയാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ വാഹനം എപ്പോഴും റിച്ച് മിക്സ്ചറാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരത്തിൽ ഹെവി ആയിട്ട് മിക്സർ കൊടുത്തുകൊണ്ടിരിക്കും, വണ്ടിയിൽ ചെറിയ രീതിയിൽ പുകയും കാണാൻ പറ്റും, അതുപോലെ തന്നെ വണ്ടി മൈലേജ് നന്നായിട്ട് അവിടെ ഡ്രോപ്പ് ആവുകയും ചെയ്യും. അത്തരത്തിൽ ഉള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തെർമോസ്റ്റാറ്റ് സ്വിച്ചിൻ്റെ കാര്യത്തിലും കുറച്ച് കെയർ കാണിക്കുക. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ഹീറ്റാണോ കാണിക്കുന്നത്, അതിനെന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, ഒരു 100,000 കിലോമീറ്ററൊക്കെ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് നോക്കുക, വലിയ കോസ്റ്റ് വരുന്ന സംഭവമല്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ വർക്കിങ്ങിന് പ്രധാനമായിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇനിയുള്ള കാര്യമാണ് മെയിനായിട്ടുള്ള കാര്യം. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഓക്സിജൻ സെൻസർ എന്നുള്ള സാധനം ഉണ്ടല്ലോ അത് എന്തിനാണ്, ഈ ഓക്സിജൻ ഡിറ്റക്ട് ചെയ്യാൻ തന്നെയാണ് ഓക്സിജൻ ഓട്ടോ സെൻസർ എന്നുള്ളത്. ഓട്ടോ സെൻസർ കാറുകൾ രണ്ടെണ്ണം കാണാറുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കാത്തലറ്റിക് കൺവെർട്ടറിൻ്റെ തൊട്ട് മുകളിലായിട്ടും ഒരെണ്ണം കാത്തലറ്റിക് കൺവെർട്ടറിൻ്റെ താഴെയായിട്ടും പ്രൈമറി ഓട്ടോ സെൻസറെന്നും സെക്കൻഡറി ഓട്ടോ സെൻസറെന്നും നമുക്ക് പറയാം. ഈ ഓക്സിജൻ സെൻസർ ചെയ്യുന്ന പ്രോസസ്സും ഏകദേശം നമ്മുടെ ഈ തെർമോസ്റ്റാറ്റ് സ്വിച്ച് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. ഈ മിക്സിങ് ചെയ്ത ഫ്യുവല് ഇത്രയും കാര്യങ്ങൾ ലൈനൊക്കെ കറക്റ്റാണ്, എല്ലാ ഇൻഫർമേഷനും കറക്റ്റായിട്ട് ഈ സിമ്മിലേക്ക് പോയി, ഇതെല്ലാം കൂടി കൂടിയിട്ട് കമ്പഷൻ ചേമ്പറിൽ കത്തി, എന്നിട്ട് ഈ ഫ്യുവല് തെർമോസ്റ്റാറ്റ് എൻ്റെ ഈ ഫ്യുവല് എക്സോസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യം തന്നെ ഈ ഫസ്റ്റ് പ്രൈമറി ഓട്ടോ സെൻസർ സെൻസ് ചെയ്യും. സെൻസ് ചെയ്തിട്ട് എന്തു ചെയ്യും, ഇ സി എമ്മിലേക്ക് പറയും ആ ഓക്സിജൻ്റെ അളവ് കറക്റ്റാണ്, ഓക്സിജൻ്റെ അളവ് ഇത്ര ഉണ്ട്, ഫ്യുവലിൽ കത്തിയിട്ടുള്ള ബേണിംഗ് ഇന്നെന്നെ കെമിക്കൽസ്, അപ്പോൾ ഓക്സിജൻ്റെ അളവ് ഇത്ര ഉണ്ട്, അപ്പോൾ ഓക്സിജൻ്റെ അളവ് ഇത്ര ഉണ്ട്, ഫ്യുവല് ഓവറായിട്ട് ഫ്യുവലാണ് വരുന്നത്, അല്ലെങ്കിൽ ഫ്യുവല് ലീൻ റിച്ച് മിക്സ്ചറോ ലീൻ മിക്സ്ചറോ ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഫ്യുവല് കത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കുറവ് ഫ്യൂവലാണ് കത്തുന്നത് എന്നുള്ള ആ എമൗണ്ട് ഈ ഓക്സിജൻ സെൻസറാണ് സെൻസ് ചെയ്യുന്നത്. അതായത് കത്തി വരുന്ന പുകയിലുള്ള കണ്ടൻറ്റ്, അത് ഓക്സിജൻ്റെ കണ്ടൻറ്റ് വെച്ചിട്ട് ഫ്യുവല് എക്സസ് കത്തിയിട്ടുണ്ടോ, കുറവാണ് കത്തിയത്, കൂടുതലാണ് കത്തിയെന്നുള്ള സിഗ്നല് ആർക്ക് കൊടുക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു എൻട്രി ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരോ ഭാഗങ്ങളിലും അതിനെ ചെക്ക് ചെയ്ത് അവസാനം ഈ പ്രൈമറി ഓട്ടോ സെൻസർ ചെക്ക് ചെയ്തതിന് ശേഷം റിപ്പോർട്ട് കൊടുക്കും ആർക്ക്, ഇ സി എമ്മിലേക്ക്. ഹലോ ഇ സി എമ്മെ, ഇപ്പോൾ കത്തി വന്ന മിക്സ്ചറിൽ കുറച്ച് ഫ്യൂവൽ കൂടുതലാണ് വന്നത്, അതുകൊണ്ട് അത് കുറച്ച് കുറയ്ക്കണം എന്നുള്ളൊരു ഇൻഫർമേഷൻ ഈ ഓട്ടോ സെൻസറാണ് ആർക്ക് കൊടുക്കുക,
ECM-നോടുക്കാം. അപ്പോൾ ECM എന്ത് ചെയ്യും? അതനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഇഞ്ചക്ടറിൻ്റെ പൾസിൽ, ആ ചെറിയ ഇഞ്ചക്ടറിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പൾസിൽ ചെറിയൊരു കുറവ് വരുത്തും. അപ്പോൾ അവിടെയും ഒരു ഫ്യുവൽ സേവിങ് നടക്കുന്നുണ്ട്. ഇത് കത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കാത്തലറ്റിക് കൺവെർട്ടറിനകത്ത് കിടക്കും. ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസിനൊക്കെ അത് നോൺ ടോക്സിക് ആക്കും. അതിനുശേഷം അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ, ഹീറ്റ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഈ എയർ ഇതിൻ്റെ കൂടെ കടന്ന് നമ്മുടെ നെക്സ്റ്റ്, അതായത് ഈ ഹോളി കൂടെ കടന്ന് കാത്തലിക് കൺവെർട്ടറിനകത്തൂടെ കടന്നിട്ട് അപ്പുറത്തെത്തുമ്പോൾ അപ്പുറത്ത് ലാസ്റ്റ് നമ്മുടെ ചെക്കിങ് ചെയ്യാനിരിക്കുന്ന ആളാണ് സെക്കൻഡറി ഓട്ടോ സെൻസർ. ഈ സെക്കൻഡറി ഓട്ടോ സെൻസർ കത്തിക്കഴിഞ്ഞ് പുറത്തേക്ക് വന്ന വാതകത്തിന് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാതകം ഈ കത്തിക്കഴിഞ്ഞ ഗ്യാസ് ഫസ്റ്റ് പ്രൈമറി ഓട്ടോ സെൻസറിൽ സെൻസ് ചെയ്ത് ഫ്യുവല് കത്തിയ ഫ്യുവലിൻ്റെ എന്താണ് ക്വാളിറ്റി എന്നുള്ളത് അവിടെ അറിയിച്ചു. അതിനുശേഷം ഈ കാത്തലിക് കൺവെർട്ടറിൻ്റെ അകത്ത് കൂടെ കടന്നു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ ഗ്യാസസിൻ്റെ ക്വാളിറ്റി, അതിനകത്ത് എത്രത്തോളം കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തേക്ക് വിടുന്ന ഗ്യാസ് പ്രോപ്പറാണോ, പ്രോപ്പറായിട്ട് കത്തിക്കഴിഞ്ഞ് ടോക്സിക് ആയിട്ടുള്ളതൊക്കെ നീക്കം ചെയ്ത് പ്രോപ്പറായിട്ടാണോ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനെല്ലാം ഈ ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്യുന്നത് ചെറിയ ചെറിയ വോൾട്ടേജ് വേരിയേഷനിലൂടെയാണ് ഇതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യുന്നത്. ഇതൊക്കെ ക്വിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന് നമ്മൾ വളരെ സാവധാനത്തിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. മൈലേജ് ഷോർട്ടുള്ള വാഹനങ്ങളിൽ ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗങ്ങൾ 1x1 ചെക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വാഹനങ്ങളിൽ ഓരോരോ സെൻസറുകളും ഓരോരോ വസ്തുക്കളും ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ധർമ്മങ്ങളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സായാൽ പോലും കൃത്യമായി ഇൻഫർമേഷൻ ECM-ലേക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ വണ്ടിയിൽ മൈലേജ് ഷോർട്ട് കാര്യമായിട്ടുണ്ടാവും. ഡീസൽ വണ്ടി ആകുമ്പോൾ മൈലേജ് ഷോർട്ട് ഒരു 1-2 kilometers ഒരു 3 kilometers മൈലേജ് ഷോർട്ട് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഡീസൽ വണ്ടിയിൽ പൊതുവേ മൈലേജ് കൂടുതലായതുകൊണ്ടും നമ്മൾ ടർബോ ഒക്കെ യൂസ് ചെയ്യുന്ന വണ്ടികളായതുകൊണ്ട് തന്നെ ഒരു 2-4 kilometers ഡിഫറൻസ് വരുമ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ കൂടുതലായിട്ടും ഒരു 3-4 kilometers 5 kilometers മൈലേജ് ഷോർട്ട് വരുമ്പോൾ പെട്രോൾ വാഹനങ്ങളിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺസ് ഇതൊക്കെയാണ്. ഒരു ഇമേജസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് കാറ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കാണിച്ച് തന്ന് മനസ്സിലാക്കി വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ ആണ്, പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് രാവിലെ വീട്ടിൽ പോലീസ് ഒന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സൗകര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവാത്തവർ ഒരു പ്രാവശ്യം കൂടി കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോസ് കാണുന്ന, പ്രോത്സാഹനങ്ങൾ നൽകുന്ന, കമൻസ് ഇടുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.